നമ്മൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് തിരികെ പോകുന്നു. നിതിൻ അംബുജനുണ്ട്. നിതിൻ, ഇപ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, 112 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴക്കൂട്ടം ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഈ ഒരു പട്ടികയിലില്ല. പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ മത്സരങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്ന കഴക്കൂട്ടം മണ്ഡലം ഇപ്പോഴും പട്ടികയിലില്ല. ഒപ്പം തന്നെ മറ്റ് രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുമെന്നാണ് അരുൺ സിംഗ് ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കഴക്കൂട്ടം അടക്കമുള്ള ഒഴിച്ചിട്ട രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും ഒപ്പം തന്നെ കോന്നിയിലും കെ സുരേന്ദ്രനാണ് മത്സരിക്കുക. പാലക്കാട് ഇ ശ്രീധരൻ, നേമത്ത് കുമ്മനരാശി അടക്കമുള്ളവർ മത്സരിക്കും. നേരത്തെ തന്നെ ഇദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ മറ്റു ചില മണ്ഡലങ്ങളുടെ കാര്യം, അതായത് കൂടുതൽ മണ്ഡലങ്ങളുടെ കാര്യമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. തൃത്താലയിൽ ശങ്കുട്ടിദാസാണ് മത്സരിക്കുക. അപ്പൊ തന്നെ സന്ദീപ് വാര്യരുടെ പേര് ഇപ്പോൾ ഷൊർണൂരാണ് സ്ഥാനാർത്ഥി മത്സരിക്കുക എന്ന് ബി ജെ പി പുറത്തുവിട്ട പട്ടികയിൽ പറയുന്നു. ഒപ്പം തന്നെ വട്ടൂർ കവിൽ വി വി രാജ് മത്സരിക്കും. കൂടാതെ തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാറും നെടുമങ്ങാട് ജെ ആർ പത്മകുമാറും മത്സരിക്കും. അരുവിക്കരയിൽ സി ശിവൻകുട്ടിയാണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ 112 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളുടെ കാര്യത്തിലൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുന്ന അരുൺ സിംഗ് ഇപ്പോൾ മാധ്യമങ്ങൾ വ്യക്തമാക്കി. ഇതിൽ ഈ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളുടേത് നേതാക്കളുടേതൊക്കെ വരുന്നുണ്ട്. ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എങ്ങനെയാണ്? ഇതിൽ എത്തരത്തിലേക്കൊരു പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് ഇക്കുറി? അത് കുറെ കൂടി പ്രതീക്ഷ നൽകുന്നതാണ് ബി ജെ പിക്ക് എന്നൊക്കെ അവർ പറഞ്ഞല്ലോ. എന്താണ് അവർ വ്യക്തമാക്കിയത് നിതിൻ? അനുജ, അരുൺ സിംഗിന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, ശ്രീധരന്റെ വരവ് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. ബി ജെ പി ഇത്തവണ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ കാര്യമായി ഉണ്ടായി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും സംസ്ഥാനം കൊടുത്ത പട്ടികയ്ക്ക് പുറമെ മറ്റു പല പേരുകളും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശ പ്രകാരം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന അധ്യക്ഷൻ രണ്ടിടത്ത് മത്സരിക്കുന്ന കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ കൊട്ടാരക്കരയിലായിരുന്നു സന്ദീപ് വാര്യരുടെ പേര് ഉയർന്നതെങ്കിൽ ഇപ്പോൾ ഷൊർണൂരിലാണ് സന്ദീപ് വാര്യർ മത്സരിക്കൂ എന്ന് ബി ജെ പി വ്യക്തമാക്കി. എന്തായാലും അത്തരം ചില മാറ്റങ്ങളോടുകൂടിയാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത്. കേന്ദ്രത്തിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയുമായി മെറിഞ്ഞാന്ന് രാവിലെയായിരുന്നു സംസ്ഥാന നേതാക്കൾ ഇവിടെ എത്തിയത്. അതിനുശേഷം നിരവധി തവണ ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ചർച്ച നടത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും കഴക്കൂട്ടം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ കഴക്കൂട്ടം മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ച് ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴും ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 80 മുതൽ 85 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. എന്നാൽ അത് മാറി ഇപ്പോൾ 112 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൂന്ന് മണ്ഡലം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിന്റെ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അരുൺ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കഴക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ നിതിൻ, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു എന്ന തരത്തിൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നു. ഒരുപക്ഷേ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നതിലാണോ ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്? ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. 115 സീറ്റുകളിലാണ് കേരളത്തിൽ ബി ജെ പി മത്സരിക്കുന്നത്. അതിൽ 112 ഇടത്തെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ കേന്ദ്ര നേതാവ് അരുൺ സിംഗ് ആണ് പട്ടിക പ്രഖ്യാപിച്ചത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പട്ടിക മാത്രമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കോന്നിയിലും ജനവിധി തേടും. രണ്ടിടത്താണ് കെ സുരേന്ദ്രൻ ജനവിധി തേടുന്നത്. ഇ ശ്രീധരൻ പാലക്കാട്ട് മത്സരിക്കും. കുമ്മനം രാജശേഖരൻ നേമത്ത്. പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കും. സി കെ പത്മനാഭനാണ് ധർമ്മടത്ത് മത്സരിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിലും അൽഫോൺസ് കണ്ണന്താനം കാഞ്ഞിരപ്പള്ളിയിലും മത്സരിക്കും. ഒപ്പം കോഴിക്കോട് സർവകലാശാല മുൻ വി സി അബ്ദുൾ സലാം തിരൂരിൽ മത്സരിക്കുന്നു. മാനന്തവാടിയിൽ മണിക്കുട്ടനാഗ് സ്ഥാനാർത്ഥി. നടൻ കൃഷ്ണകുമാർ തിരുവനന്തപുരം സെൻട്രലിലും. ജേക്കബ് തോമസ് മുൻ ഡി ജി പി ഇരിങ്ങാലക്കുടയിലും. കോഴിക്കോട് നോർത്തിൽ മുതിർന്ന നേതാവ് എം ടി രമേശുമാകും മത്സരിക്കുന്നത്. 115 സീറ്റുകളിൽ കേരളത്തിൽ ബി ജെ പി മത്സരിക്കും. ബാക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചത്. നിതിൻ, കേൾക്കാമോ? അനുജ, തീർച്ചയായും. നേരത്തെ അതായത് വ്യക്തമാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ബി ജെ പി തിരക്കിട്ട ചർച്ചകളാണ് സ്ഥാനാർത്ഥി പട്ടികയിന്മേൽ നടത്തിയിരുന്നത്. ഇതിൽ അമിത്ഷായുടെ ഇടപെടൽ കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായും കേന്ദ്ര നേതൃത്വം നൽകിയിരുന്ന നിർദ്ദേശം വനിതാ പ്രാതിനിധ്യം വേണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയായിരുന്നു ആദ്യം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. അതിനുശേഷമാണ് ഇന്നലെ ബി ജെ പി സംസ്ഥാന കേന്ദ്ര നേതാക്കളൊക്കെ തന്നെ ചർച്ച നടത്തി. പിന്നീട് പ്രഹ്ലാദ് ജോഷി നേരിട്ട് തന്നെ ശോഭാ സുരേന്ദ്രമായി ആശയവിനിമയം നടത്തിയിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷത നടന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ജെ പി നദ്ദ
ജെ പി നദ്ദയുമായി കെ സുരേന്ദ്ര ഒപ്പം തന്നെ വി മുരളി നടക്കുന്ന നടത്തിയ ചർച്ചയിലാണ് ശോഭാ സുരേന്ദ്ര പേര് വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുരേന്ദ്രൻ ഒരു രാജി സന്നദ്ധത വരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഭീഷണി മുഴക്കിയ ഒരു സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര നേതൃത്വം പിന്നീട് സംസ്ഥാനത്തിന്റെ ഒരു നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വം കൃത്യമായി നൽകിയ നിർദ്ദേശം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ രാജിവെക്കേണ്ട സാഹചര്യം സുരേന്ദ്രൻ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പും കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്തായാലും 112 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 3 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അരുൺ സിംഗിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതിൽ കഴക്കൂട്ടത്ത് ഇപ്പോഴും സസ്പെൻസ് തുടരുന്നു. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തന്നെയാണ് ബി ജെ പി ഇപ്പോഴും നോട്ടമിട്ടിരിക്കുന്നത്. അനുജ, അതായത് ഇനി കോൺഗ്രസിന്റെ പട്ടിക കൂടി വന്നതിന് ശേഷം എന്ന തരത്തിലേക്കാണോ അവർ കാത്തിരിക്കുന്നത്? നേരത്തെ തന്നെ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പട്ടിക പ്രഖ്യാപിക്കട്ടെ എന്ന്, പക്ഷേ അത് ഇനിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഇതുകൂടി മുന്നിൽ കണ്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണമോ നിതിൻ? തീർച്ചയായും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് എഴുതി വയ്ക്കാം. പ്രത്യേകിച്ചും നേരത്തെ തന്നെ സുരേന്ദ്രൻ ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കിയത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമയത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു. ചില മണ്ഡലങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി കോൺഗ്രസിലെ അതൃപ്തി കാരണം പുറത്തുവരുന്ന നേതാക്കളെ പരിഗണിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ചില മണ്ഡലങ്ങൾ ഒഴിച്ചിടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിലും അത്തരത്തിലൊരു നീക്കം നടത്താം എന്നൊരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴക്കൂട്ടത്തെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോഴും ഉറ്റുനോക്കുന്നത്. ചില പ്രധാനപ്പെട്ട പേരുകൾ തന്നെ ഉയർന്നു വന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. വൈകാതെ തന്നെ ആ പട്ടിക പുറത്തുവിടും. അത്തരം ചർച്ചകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി നടത്തുന്നുണ്ട് എന്നാണ് ഈ ഡൽഹിയിൽ നമുക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അനുജ, ഇതിൽ വനിതാ പ്രാതിനിധ്യം എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ? ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല. കൂടാതെ ഇപ്പോൾ പുറത്തു വന്ന പേരുകളിൽ ജയ പ്രമീളാദേവിയുണ്ട്, നിവേദിതയുണ്ട്. അത്തരത്തിലേക്ക് വനിതാ പ്രാതിനിധ്യം എങ്ങനെയാണ്? എത്ര വനിതകളുണ്ട് പട്ടികയിൽ നിതിൻ? അനുജ, ഈ നിലവിലിപ്പോൾ കോഴിക്കോട് സൗത്തിൽ ഇപ്പോൾ ക്ഷമിക്കണം എറണാകുളത്ത് പത്മജ എസ് മേനോനെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഉടുമ്പൻചോല രമ്യ രവീന്ദ്രൻ, പാലായിൽ പ്രമീള ദേവി, കൂടാതെ കോട്ടയത്ത് മിനർവ മോഹൻ, ഒപ്പം തന്നെ കൊണ്ടോട്ടിയിൽ ഷീബ ഉണ്ണികൃഷ്ണന്റെ പേരാണ് വന്നിരിക്കുന്നത്. ഇരിക്കൂറിൽ ആനിയമ്മ രാജേന്ദ്രൻ, പേരാവൂർ സ്മിത ജയമോഹൻ, കൂടാതെ കോഴിക്കോട് സൗത്തിൽ നവ്യ ഹരിദാസ് എന്നിവരിൽ വനിതാ പ്രാതിനിധ്യമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 7 വനിതകളാണ് ഈ ഒരു പട്ടികയിൽ ഇപ്പോൾ ചുമ്പണം. ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് നിവേദിതയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടാതെ കുന്നത്തുനാടിൽ രേണു സുരേഷ്, ഒപ്പം തന്നെ എറണാകുളത്ത് പത്മദേശ് മേനോൻ അടക്കമുള്ള പേരുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇതിൽ സ്ത്രീ വനിതാ പ്രാതിനിധ്യം നിലവിൽ ഇപ്പോൾ ചിറയും കീഴും ആശാദാവിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. അത്തരത്തിൽ ഏകദേശം ഒരു 8 വനിതകളുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പുറത്തുവിട്ട സാധ്യതാ പട്ടികയിൽ ഏതാണ്ട് എല്ലാവരും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ ഈ മുൻ വി സി ഡോക്ടർ അബ്ദുൾ സലാം, അതുപോലെ തന്നെ മാനന്തവാടിയിൽ മണിക്കുട്ടനി തുടങ്ങിയ പേരുകളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നു. അതൊക്കെ അപ്രതീക്ഷിതമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുമോ? അതോ നിതിനൊക്കെ ഇത്തരമൊരു പേരുകൾ പട്ടികയിലുണ്ട് എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചിരുന്നോ നിതിൻ? അനുജ, ഇതെല്ലാം തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെടലിന് ശേഷമാണ് ഈ പട്ടികയിൽ ഇത്തരം പേരുകളൊക്കെ തന്നെ വന്നതെന്ന് മനസ്സിലാകുന്നു. കാരണം നേരത്തെ ഉണ്ടായ ചർച്ചകളൊക്കെ തന്നെ അബ്ദുൽ സലാമിന്റെ പേര് ഉയർന്നു വന്നിരുന്നില്ല. ഒരുപക്ഷെ ആ ഒരു ചർച്ച കേന്ദ്ര നേതൃത്വം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു തിരൂരിൽ അബ്ദുൾ സലാമിന്റെ സ്ഥാനാർത്ഥി എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കാര്യമായ ഇടപെടൽ കേന്ദ്ര നേതൃത്വ ഭാഗത്തും ഉണ്ടായി എന്ന് തന്നെയാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊട്ടാരക്കരയിൽ സന്ദീപ് വാര്യരുടെ പേരായിരുന്നു സംസ്ഥാനം കൊടുത്ത പട്ടികയിലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രകാരം നിതിൻ, എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. 115 മണ്ഡലങ്ങളിൽ മത്സരിക്കും. 3 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് 112 ഇടത്തെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാർ, വട്ടിയൂക്കാവിൽ വി വി രാജേഷ്, നേമത്ത് കുമ്മനം രാജശേഖരൻ, മെട്രോമാൻ ഇ ശ്രീധരൻ പാലക്കാട്ട്, തൃശ്ശൂരിൽ സുരേഷ് ഗോപി, മഞ്ചേശ്വരത്തും കോന്നിയിലും കെ സുരേന്ദ്രൻ മത്സരിക്കും. ഒപ്പം മറ്റ് പേര് വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.